ദുർമന്ത്രവാദത്തിന്റെ മറവിൽ പണവും സ്വർണവും തട്ടിയെടുക്കുന്ന വ്യാജസിദ്ധൻ റിമാൻഡിൽ. മലപ്പുറം രണ്ടത്താണി സ്വദേശി മനോജ് കുമാറിനെ ഇന്നലെയാണ് കൽപ്പകഞ്ചേരി പോലീസ് അറസ്റ്റ് ചെയ്തത്. കുടുംബ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ പ്രത്യേക പൂജയും മന്ത്രവാദവും ചെയ്യാമെന്നും പെൺകുട്ടികളുടെ വിവാഹത്തിനായി പ്രത്യേക പൂജ ചെയ്യാമെന്നും പറഞ്ഞ് പണവും ആഭരണങ്ങളും തട്ടുന്നതാണ് ഇയാളുടെ രീതി. രണ്ടത്താണി മൂച്ചിക്കൽ കീഴ്മുറി സ്വദേശി മനോജ് കുമാർ പല പേരുകളിലായാണ് വീടുകളിലെത്തി തട്ടിപ്പ് നടത്തുന്നതെന്ന് പോലീസ് പറഞ്ഞു. എന്നെ അമ്പലത്തിലെ ശാന്തിയാണ്, നിങ്ങൾക്ക് കുറേയധികം ഇതുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് ഇദ്ദേഹം അങ്ങോട്ട് പറയുക വീട്, അതുകൊണ്ട് നിങ്ങളാരും കല്യാണം കഴിക്കരുതെന്നൊക്കെ പറഞ്ഞിട്ട് കുറേയധികം പൂജകൾ ചെയ്യണമെന്നൊക്കെ പറഞ്ഞിട്ട് ഇയാൾ അവരെ ഒരു കൂടുതലും വിദ്യാഭ്യാസപരമായി പിന്നോക്കം സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന വീടുകളിലാണ് അദ്ദേഹം ഇങ്ങനെ പണികൾ ഒപ്പിക്കാറുള്ളത്. ഹിന്ദു കുടുംബങ്ങൾ താമസിക്കുന്നിടത്ത് മനോജ് എന്ന പേരിലും മുസ്ലിം കുടുംബങ്ങൾ താമസിക്കുന്നിടത്ത് കബീർ എന്ന പേരിലുമാണ് ഇയാളെത്താറ്. കഴിഞ്ഞ ദിവസം പുത്തനത്താണിയിലെ ഒരു വീട്ടിൽ വിവാഹത്തിനായി പ്രത്യേക പൂജ ചെയ്യാമെന്ന പേരിൽ 2 ലക്ഷം രൂപയും 7.5 പവൻ സ്വർണ്ണാഭരണങ്ങളും ഇയാൾ തട്ടിയെടുത്തു. വീട്ടുകാർ നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിൽ നാട്ടുകാരുടെ സഹായത്തോടെയാണ് പ്രതിയെ കൽപ്പകഞ്ചേരി SI വിനോദ് കുമാർ സംഘവും അറസ്റ്റ് ചെയ്തത്. 2011 കൽപ്പകഞ്ചേരിയിൽ സമാനമായ രീതിയിൽ തട്ടിപ്പ് നടത്തിയ പ്രതി ജാമ്യത്തിലിറങ്ങി മുങ്ങിയതാണെന്നും പോലീസ് പറഞ്ഞു. ഏഷ്യാനെറ്റ് ന്യൂസ്, തിരൂർ.